നമസ്കാരം പഴയൊരു മാധ്യമ പ്രവർത്തകനായിരുന്ന ഒ അബ്ദുള്ള ഇപ്പോൾ അദ്ദേഹം വിസ്മയത്തിൻ്റെ ആളാണ് ഏത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭയങ്കര വിസ്മയം എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ് താലിബാൻ ചെയ്യുന്നത് നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കഴിഞ്ഞൊരു ദിവസം അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആർ എസ് അങ്ങ് വല്ലാതെ പുഴർത്തുകയാണ് ആർ എസ് എസ് ഈ രാജ്യത്ത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആർ എസ് എസ് ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നൊക്കെ പറയും അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ അവർ ചിന്തിക്കുകയാണ് ഈ ഒ അബ്ദുള്ള കിളി പോയോ എന്താണ് അദ്ദേഹം ഈ പറഞ്ഞു വരുന്നത് സംഗതി ഇത്രയേ ഇത്രയുണ്ട് അദ്ദേഹം ആൾ ഭയങ്കര കുറുക്കനാണ് ഈ കൂട്ടിയടിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിൽ ചില കൂട്ടുകെട്ടുകളൊക്കെ ഇങ്ങനെ ഉരുത്തിട്ട് വരുന്നുണ്ടല്ലോ ക്രിസംഗി സംഘി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ക്രിസ്ത്യാനികളായിട്ടുള്ള വിശ്വാസികൾ ഇപ്പം സംഘപരിവാറിനെപ്പറ്റി കൂടുതൽ അറിയാനും അല്ലെങ്കിൽ ആർ എസിനെ പറ്റി അറിയാനും ആ ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ അവരോട് ഒത്തുപോകാനൊക്കെ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഒപ്പം തന്നെ ഹിന്ദു ക്രിസ്ത്യൻ ഒരു കൂട്ടായ്മ പോലെ ചില പുരോഹിതർ തന്നെ ക്രിസ്ത്യൻ പുരോഹിതർ തന്നെ അവരുടെ പ്രസംഗങ്ങളിൽ അവർ പറയുന്നു ഞങ്ങൾക്കൊരു പള്ളിയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു കുരിശടിയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ മുന്നിലോ നിന്ന് ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന രീതിയിലൊക്കെ ചില പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഹാലിളകിയിട്ട് ഇതെങ്ങനെങ്കിലും അടിച്ചു പിരിപ്പിക്കാം എന്ന് എന്ന ചിന്തയോടുകൂടി ആ കുടിലെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഈ ആർ എസ് എസിനെ പുകഴ്ത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് ഏ എ ഏതാണിതിൻ്റെ ഈ ശൈലി എന്നറിയാമോ പറഞ്ഞു വെക്കുന്നത് ഓ അബ്ദുള്ള പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് വടക്കേ ഇന്ത്യയിലേക്ക് ചില ക്രിസ്ത്യൻ പാതിരിമാർ അല്ലെങ്കിൽ അതേപോലെയുള്ള പാസ്റ്റർമാർ ചില മതപരിവർത്തനമൊക്കെ നടത്തുമ്പോൾ ആർ എസ് എസിൻ്റെ വാളണ്ടിയർമാർ അല്ലെങ്കിൽ ആർ എസ് എസുകാർ അതിനെയൊക്കെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കുകയും ചിലപ്പോഴൊക്കെ ചില പാതിരിമാരെയൊക്കെ അവർ തല്ലുകയും കൊല്ലുകയും കത്തിക്കുകയൊക്കെ ചെയ്യും ഏത് ആ പോയ ആ റൂട്ട് മനസ്സിലായോ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നുകൊണ്ടാണ് ഇവരുടെ പരിപാടി ഒന്നും ഇവിടെ നടക്കാത്തത് എന്ന രീതിയിൽ ഈ കുറുക്കൻ്റെ പരിപാടിയാണ് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒ അബ്ദുള്ളോട് തിരിച്ച് ആർ എസ് എസ് ഇതുപോലെ എത്ര പേരെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇവർക്കല്ല ഒ അബ്ദുള്ള മാത്രമല്ല ഏതൊരാൾക്കും ഈ ആർ എസ് എസ് തല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറയാനുള്ളവർക്കൊക്കെ പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ഒറീസയിൽ പത്തിരുപത് വർഷത്തിന് മുമ്പേ നടന്ന ഒരു ഗ്രഹാം സ്റ്റേൻ്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ ഒറീസ ഇന്ന് ബി ജെ പി ഈ ഇന്ത്യയിൽ ഇങ്ങനെ പടർന്ന് പന്തളിച്ച് അതിൻ്റെ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ഈ കാലത്ത് പോലും ഒറീസ ഭരിക്കുന്നത് ബി ജെ പി അല്ല അവിടെ ബി ജെ ഡി ബിജു 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 ജനതാദളിൻ്റെ ഇപ്പം നവീൻ അദ്ദേഹത്തിൻ്റെ മകൻ നവീൻ പട്ന പട്നായിക്കാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അപ്പോളൊരു പത്തിരുപത് വർഷത്തെ മുമ്പത്തെ കാര്യമൊന്നു ഓർത്ത് വെക്കുക അന്നൊന്നും അവിടെ ഒരു രാഷ്ട്രീയമായിട്ടൊരു ശക്തിയേയല്ല ഈ ആർ എസ് എസ് ഒ ബി ജെ പി എന്നത് ഈ ഗ്രഹാഞ്ചയും കൊല്ലപ്പെട്ട സ്ഥലം ഒരു ട്രൈബൽ ഏരിയയാണ് അവിടുത്തെ രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അവസാനം അത് കൊലയിലേക്ക് കലാശിച്ചത് ആ കുറ്റവാളികളൊക്കെ ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തു ഓക്കെ ശരി ഇനി ഇവർ പറഞ്ഞതുപോലെ ആർ എസ് എസിൻ്റെ മണ്ടയിൽ തന്നെ കൊണ്ടുവച്ചോളൂ അങ്ങനെ എത്രയോ കാര്യങ്ങൾ ആർ എസ് എസിൻ്റെ തലയിലായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരണ്ണൂടിയിരിക്കട്ടെ ഒരു ഉദാഹരണം കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ബബ്ബബയാണ് പറയാനില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു കൂട്ടായ്മ പൊളിക്കണം അതിനാണ് ഉത്തരേന്ത്യയിൽ അങ്ങനെ ചെയ്യുന്നു ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇനി ഈ രാജ്യത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ ഈ മതം തിരിച്ച് അല്ലെങ്കിൽ ജാതി തിരിച്ച് പറയാനാണെങ്കിൽ എത്രയോ ഉദാഹരണങ്ങൾ തിരിച്ച് പറയാനുണ്ട് ഒരു പ്രശ്നത്തിന് ഉൾപ്പെടുമ്പോൾ ഒരു ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയാൽ കൊല്ലപ്പെട്ടാൽ അതിനുടനെ മതത്തിൻ്റെ പേരിലുള്ള കൊലപാതകമാവോ അങ്ങനെ അങ്ങനെ തരംതിരിച്ചി തരംതിരിച്ച് കാണിക്കാനാണ് ഓ അബ്ദുള്ളയെ പോലെയുള്ളവർ ശ്രമിക്കുന്നത് കാര്യം പിടിച്ചു നിൽക്കണ്ടേ മറ്റു മാർഗമില്ല താലിബാനൊക്കെ വിസ്മയം എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അവരുമായിട്ട് ഒത്തുപോകുന്ന ആരെങ്കിലുമൊക്കെ കണ്ടെത്തി അതൊന്ന് ഈ ബാലൻസ് ചെയ്യണമല്ലോ അതിനുള്ള ഈ തത്രപ്പാടില്ല അതാണ് കുറച്ചു കാലം മാധ്യമപ്രവർത്തനായിട്ട് നിന്നിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉള്ളുകളും ഇതിനെ എങ്ങനെ വളച്ചൊടിച്ച് തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ അദ്ദേഹത്തിന് വളരെ നന്നായിട്ടറിയാം അതുകൊണ്ട് ഒന്ന് എറിഞ്ഞ് നോക്കിയതാണ് ഓ അബ്ദുള്ളയോട് പറയാനുള്ളത് ചിലരൊക്കെ ഓ അബ്ദുള്ള ആർ എസ് എസിനെ പുകഴ്ത്തി പറഞ്ഞെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട് ഓ അബ്ദുള്ളയെ പോലെയുള്ള ഒരു തീവ്രവാദി മനസ്ഥിതിയുള്ള അല്ലെങ്കിൽ താലിബാനെ പിന്തുണയ്ക്കുന്ന ഒരാളുടെയൊക്കെ പ്രശംസ ആർ എസ് എസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതിലും വലിയ നാണക്കേട് ആർ എസ് എസിന് വരാനില്ല അതുകൊണ്ട് നിങ്ങളുടെ ഒന്ന് ഒരു ഓശാരവും ആർ എസ് എസിന് ആവശ്യമില്ല നിങ്ങൾ എന്ത് കുന്ത പറഞ്ഞു കടന്നോളൂ പക്ഷേ ഈ മുട്ടനാടുകളെ തമ്മിൽ ഈ കൂട്ടിയിടിപ്പിക്കുന്ന പരിപാടിയുണ്ടല്ലോ അത് നാലായിട്ട് മടക്കി പോക്കറ്റിലോട്ട് വെച്ചാൽ മതി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്